സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും സഹകരിക്കുകയും ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടിനോട് മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർക്ക് വിയോജിപ്പുണ്ട്. അത് പരസ്യമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പി.എം.എ. സലാം നടത്തിയ അഭിപ്രായ പ്രകടനം. മുഖ്യമന്ത്രി പിണറായി വിജയനും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഫോണിൽ സംസാരിച്ചതിനെ പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു സലാമിന്റെ വാക്കുകൾ. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിൽ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരമൊരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. ഇതിനു പിന്നാലെ സമസ്തയുടെ അനുയായികൾ സാമൂഹിക മാധ്യമങ്ങളിൽ പി.എം.എ. സലാമിനെതിരെ തിരിഞ്ഞു. സലാമിനെ വഹാബിയായി ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത അണികൾ എതിർപക്ഷത്ത് നിർത്തിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിലും വഖഫ് ബോർഡ് വിഷയത്തിലും ഏക സിവിൽ കോഡ് വിരുദ്ധ സമരത്തിലുമെല്ലാം സമസ്ത സ്വതന്ത്രമായി മുന്നോട്ടു പോയത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നേതൃത്വം ഒളിഞ്ഞും തെളിഞ്ഞും പൗരോഹിത്യത്തെ ആക്രമിക്കുന്നത് സമസ്തയെയും ചൊടിപ്പിച്ചു. ഇത് മതനേതാക്കന്മാരെ കോമാളിയാക്കാം. മതമേലാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല. മതനേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോട് നടത്തണം. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ മതനേതാക്കളെ പരിഹസിക്കുന്നുവെന്ന വികാരമാണ് സമസ്തയിൽ ശക്തം. പാണക്കാട് സാദിഖലി തങ്ങൾ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവികൾ ആഗ്രഹിക്കുന്നു. മഞ്ഞുരുക്കാനുള്ള നീക്കങ്ങൾ വൈകുന്തോറും പ്രശ്നം സങ്കീർണമാവുമെന്ന സൂചനകളാണ് സമസ്ത കേന്ദ്രങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.